ഏതാനും മാസങ്ങൾ കൊണ്ട് ലക്ഷക്കണക്കിന് പേര് വിശ്വാസത്തിലേക്ക് വളർന്നു. തുടർന്നുള്ള ദശാബ്ദങ്ങൾ നൂറ്റാണ്ടുകൾ മെക്സിക്കോയിലെ 90% പേരും ക്രിസ്ത്യാനികളായി മാറിയതിന്റെ ചരിത്രമായി ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിന് നേരെ വിരുദ്ധമായിട്ടുള്ളതാണ് ഈ 1920s സംഭവിച്ചത്. ഈ ഏലിയാസ് എന്ന ഭരണകർത്താവ് തന്റെ പട്ടാളക്കാരെ അയച്ച് എവിടെയെല്ലാം വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നുണ്ടോ, എവിടെയെല്ലാം ക്രൈസ്തവ ആരാധനകൾ നടക്കുന്നുണ്ടോ, അവിടെയെല്ലാം ഉള്ളവരെ കൊന്നുകളയാനാണ്. വേറെ ഒന്നുമില്ല, സ്വത്തിയോ പറിച്ചൊന്നുമില്ല, കൊന്നുകളയുകയാണ്. ഇങ്ങനെ പോകുന്ന സമയത്താണ് നമ്മുടെ ആദ്യം പറഞ്ഞ ക്രിസ്തഫർ എന്ന അച്ഛൻ പരസ്യമായിട്ട് കുർബാന അർപ്പിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹം രഹസ്യമായി ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ക്രിസ്തഫർ കുർബാനയെ സഹായിക്കാനായിട്ട് സാഞ്ചസ് ലൂയിസ് സാഞ്ചസ് പറയുന്ന അധികാരവാനും വളരെ കുറച്ച് ആളുകളുള്ളൂ. എന്നാൽ ഇവരുടെ രഹസ്യ താവളം പട്ടാളക്കാരെ കണ്ടുപിടിച്ചു. അവര് കടന്നു വന്നു, അവര് അച്ഛനോട് ഒന്നും ചോദിച്ചില്ല, നേരെ കുർബാനയെ കൊണ്ടിരുന്ന അച്ഛനെ വിടിവെച്ചു വിടിക്കുകയാണ് ചെയ്തത്. അപ്പോ അല്ലേ, ഇപ്പൊ അച്ഛനെ വെടിവെച്ച ഇവിടെ സൈനിക്കുന്ന അവിടെയാണ്. അപ്പോ ഈ കൃഷ്ണപ്പൻ എന്ന് പറയുന്ന അച്ഛൻ ബലിപീഠത്തിൽ വീണ് മരിച്ചു കിടക്കുകയാണ് വെടിയേറ്റ്. അപ്പോ അത് കണ്ട് പേടിച്ച് വിറങ്ങലിച്ച് നിൽക്കുന്ന ലൂയിസ് സാഞ്ചസ് എന്ന് പറയുന്ന 10 or 11 വയസ്സുള്ള ബാലനോട് പട്ടാളക്കാർ ചോദിച്ചു, നീ ക്രൈസ്തവ വിശ്വാസത്തെ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. നീ തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ വെറുതെ ഇടാം എന്ന് പറഞ്ഞു. അപ്പോ ആ ബാലൻ വളരെ ധീരതയോടെ പറഞ്ഞു, വിവോ ക്രിസ്തി റേ എന്ന് പറഞ്ഞ സ്പാനിഷ് ഭാഷയിൽ, ക്രിസ്തു രാജൻ ജയിക്കട്ടെ എന്ന് പറഞ്ഞു. അവനത് പറഞ്ഞു തീരേണ്ട താമസം തൊട്ടടുത്ത് നിന്ന പട്ടാളക്കാരന്റെ വീടിയുണ്ട അവന്റെ ശിരസ് തകർത്തുകൊണ്ട് കടന്നുപോയി. സഹോദരങ്ങളെ, ഈ അധികാരവാനെയും ഈ വികാരിയേശനെയും 2016 October 16 പ്രസിഡന്റ് ഫ്രാൻസിസ് മാർപാപ്പ വിശുദ്ധരുടെ ദിനത്തിലേക്ക് ഉയർത്തി. അതായത് ഇന്ന് കത്തോലിക്ക സഭയിൽ അൽത്താരയിൽ വളർത്തപ്പെടുന്ന രണ്ട് വിശുദ്ധാത്മാക്കളാണ് ഈ വിശുദ്ധ ക്രിസ്റ്റഫറും വിശുദ്ധ ലൂയിസ് സാഞ്ചസും. ഈ ക്രിസ്തുരാജന്റെ തിരുനാൾ ദിവസം അച്ഛൻ ഒരു കാര്യം എന്നോട് ചോദിക്കാറുള്ളൂ, ഈശോയ്ക്ക് വേണ്ടി മരിക്കാനുള്ള തയ്യാറാകൂ അല്ലേ? ഈ നിമിഷം പട്ടാളക്കാര് പള്ളിയിൽ കയറി വന്നിട്ട് തൂക്കിച്ചു കൊണ്ടിട്ട് ഈശോയുടെ കൂടെയുള്ളവരും അല്ലാത്തവരും മാറി നിൽക്കാൻ പറഞ്ഞാൽ ആരോടൊപ്പം മാറി ആരോടൊപ്പം നിങ്ങൾ നിൽക്കും? ഈ രക്തസാക്ഷി ഇതിനുള്ള സാധ്യതകളില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. ഇങ്ങനെയുമ്പോ പട്ടാളക്കാരെ ഒഴിവില്ല, വെടിവെക്കുമില്ല എന്ന് കാര്യം ധൈര്യമായിട്ട് പറയാം. എങ്ങനെ ഈശോയോടൊപ്പം നിൽക്കും? ഈശോ പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ല. പിലാത്തോസിന്റെ മുന്നിൽ നിന്നാണ് പറയുക, പിലാത്തോസ് ചുമ്മാ ഒരാളല്ല, മറിച്ച് അന്ന് ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്ന റോമാ സാമ്രാജ്യത്തിന്റെ പാലസ്തീൻ പ്രവിശ്യയുടെ ഗവർണറാണ്. ആ ഗവർണറുടെ മുമ്പിലാണ് ഈശോ നിന്ന് സംസാരിക്കുന്നത്. ഇപ്പോ ഈശോയുടെ വായിൽ നാവിൽ നിന്നും രാജാവാണ് എന്ന പദം വീണ് കിട്ടണം. എങ്കിലേ രാജ്യദ്രോഹ കുറ്റം ആലോചിച്ച് അവനെ വിധിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് പിലാത്തോസ് ചോദിക്കുന്നത്, നീ രാജാവാണോ എന്ന്. അവിടെ ഈശോ പറയുന്ന ഒരു വാചകമുണ്ട്, അതാണ് നമ്മളെ ശ്രദ്ധിച്ച ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. ഈശോ പറഞ്ഞു, ഞാൻ ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത്, ഇതിനു വേണ്ടിയാണ് ഞാൻ ലോകത്തിലേക്ക് വന്നത്. എന്തിനു വേണ്ടിയാ? സത്യത്തിന് സാക്ഷിയല്ല. സ്നേഹതരവരെ, അസത്യം നുണ നമ്മളുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുമ്പോ ഇതേ ക്രിസ്തുവിനെയാണ് നമ്മൾ തള്ളി പറയുന്നത്. നമ്മുടെ ചോദ്യം ചോദിക്കാം, ഇനി ജീവൻ പോയാലും ഞാൻ നുണ പറയില്ല എന്ന് ധീരതയോടെ പറയാൻ നിങ്ങൾക്ക് കഴിയും? ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിയാവാനായിട്ട് തയ്യാറാണെങ്കിൽ ഇന്നത്തെ രക്തസാക്ഷി നമ്മളോട് ആവശ്യപ്പെടുന്നത് സത്യത്തിനു വേണ്ടി നിലപാടുകൾ എടുക്കാനാണ്.
ഞാൻ ഒരിക്കലും മഴ പറയില്ല, സത്യത്തിന് വിരുദ്ധമായിട്ടുള്ളതൊന്നും ഞാൻ ചെയ്യുകയില്ല എന്ന് ധീരതയോടെ പറയാൻ സാധിക്കുന്നവരാണ്. ഇന്ന് അട്ടാറി വളർത്തപ്പെടുന്ന ലൂയിസ് സാഞ്ചസിനോടും അല്ലെങ്കിൽ ആ ക്രിസ്റ്റഫർ അച്ഛനോടും ഒക്കെ ഒപ്പം യേശുവിന്റെ രാജ്യത്വം ജീവിതം കൊണ്ട് ഏറ്റുപറയുന്നവരായി മാറുക. അപ്പൊ ക്രിസ്തു രാജാവാണ് എന്ന് പറയാൻ അല്ലെങ്കിൽ ക്രിസ്തു രാജനെ ജയിപ്പിക്കാൻ എളുപ്പമാണ്. പക്ഷേ ക്രിസ്തു എടുത്ത നിലപാടിന് വേണ്ടി ജീവിതത്തിന് നിലപാടുകൾ എടുക്കാൻ തയ്യാറാകുമ്പോഴാണ് ഈ ക്രൈസ്തവ ജീവിതവും വിശ്വാസ ജീവിതവും ഒക്കെ അർത്ഥമുള്ളതായി മാറുക. നമ്മുടെ സൗകര്യമനുസരിച്ച് നുണ പറയാനും നമ്മുടെ വ്യക്തി താല്പര്യങ്ങൾക്കനുസരിച്ച് നിലപാടുകൾ മാറ്റുവാനും സാധിക്കുന്നവന് ഒരിക്കലും ക്രിസ്ത്യാനായിരിക്കാനുള്ള യോഗ്യതയില്ല. ദിവസം ജീവൻ പോയാലും സത്യത്തിന് വേണ്ടി നിലപാടുകൾ എടുക്കുവാൻ, സത്യത്തിന് വേണ്ടി രക്തസാക്ഷികളായി മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ അവിടുത്തെ ഈ രാജ്യത്തിരുന്നാൾ ദിവസം അതിനുള്ള അനുഗ്രഹവും കൃപയും പ്രദാനം ചെയ്യട്ടെ.